അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവം. ഇതൊക്കെ ആദിമ ജ്ഞാനം, പ്രജ്ഞാനം മാത്രം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാഭമൊന്നുമതി എല്ലാവരും തിരയും ഉല്ലാഘ ബോധജനനീ. ഈ അനവദ്യമായ അറിവിനെ നിരന്തരം പ്രദാനം ചെയ്യുന്ന ഹേ അമ്മേ, എല്ലാവരും അങ്ങേ തന്നെയാണ് തിരയുന്നത്. അത് മദ്യം കഴിച്ചു നോക്കിയിട്ടാലും ആയാലും ശരി, ബലാത്സംഗം ചെയ്ത് നോക്കിയിട്ടായാലും ശരി, ക്ഷേത്രത്തിൽ പോയി തിരഞ്ഞിട്ടായാലും ശരി, കൊള്ളയും കൊലപാതകവും നടത്തിയിട്ടായാലും ശരി, കർമ്മയോഗത്തിന്റെ വഴിയിലൂടെ ആയാലും ശരി, പല പ്രകാരത്തിലും അമ്മേ അവിടുത്തെയാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. ആ സല്ലാഭമൊന്നു മതി, ആ സല്ലാഭം മാത്രം എനിക്ക് മതി, ഈ അറിവാണ് എല്ലാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ ഇല്ലാരണം ക്രിയകൾ. അവിടെ പിന്നെ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞ് ബഹളം വെക്കുന്ന ഒന്നുമില്ല എന്നർത്ഥം. എല്ലാ പ്രശ്നങ്ങളും അവിടെ ഒടുങ്ങി എന്ന് പറയും. ആ ഒരു പ്രശാന്തിക്ക് വേണ്ടി നമുക്ക് അവോളം ധ്യാനിക്കാം. പ്രജ്ഞാനം ബ്രഹ്മ. സങ്കടകരമായ ഒരറിവ് വരുമ്പോൾ ആ അറിവിനെ പ്രകാശിപ്പിച്ച് പ്രജ്ഞാനം ബ്രഹ്മ. ആ സങ്കടകരമായ വസ്തുതയ്ക്ക് കാരണമായി അവിടെ നടന്ന പദാർത്ഥ ജാലങ്ങൾക്ക് മുഴുവൻ അസ്തിത്വം നൽകി പ്രകാശിച്ചത് പ്രജ്ഞാനം ബ്രഹ്മ. ഇങ്ങനെ ഓരോ സമയത്തും ലഭ്യമായ അവസരങ്ങളിലൊക്കെ വിഷയത്തിൻ്റെ വിശേഷ അവസ്ഥയിൽ നിന്നും അതിൻ്റെ സാമാന്യതയിലേക്കും അതിനപ്പുറത്ത് അതിനെ പ്രകാശിപ്പിച്ച ബോധത്തിലേക്കും ചെന്നോളൂ. ഇതാണ് ശരിയായ തീർത്ഥാടനം. ദേശാടനം തീർത്ഥാടനമാവുന്നത് ഇപ്പോഴാണ്. ഇതാണ് പരമതീർത്ഥം, ആത്മതീർത്ഥം, പ്രജ്ഞാനം ബ്രഹ്മ. തദേതത് പ്രത്യസ്തം ഇത് സർവ ഉപാധി വിശേഷം. എല്ലാ ഉപാധി വിശേഷങ്ങളും അസ്തമിച്ച് സന്നിരഞ്ജനം നിർമ്മലം നിഷ്ക്രിയം ശാന്തം ഏകം അദ്വൈതം. അതെന്താകുന്നു? നിരഞ്ജനം, കറകളില്ലാത്ത, നിർമ്മലം, പരിശുദ്ധമായ, നിഷ്ക്രിയം, അതിൽ യാതൊരു ചലനങ്ങളും ഇല്ല, ക്രിയയില്ല, ശാന്തം, അലയൊഴിഞ്ഞ ആഴി പോലെ ശാന്തം, നിസ്തരംഗ ജലരാശി നിശ്ചലം, തരംഗമില്ല, സമുദ്ര ശാന്തം, അദ്വയം രണ്ടില്ലാത്ത, നേതി നേതി ഇതി സർവവിശേഷ ഉപസംവേദ്യം, സർവവിശേഷ അപോഹ സംവേദ്യം, സകല വിശേഷങ്ങളെയും വിശേഷണങ്ങളെയും ഒക്കെ നിരാകരിക്കുമ്പോൾ നിഷേധാവധി എന്ന് പറയും. നിഷേധിച്ച് 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 ഇനിയൊന്നും നിഷേധിക്കാനില്ല, അതിനെയാണ് നിഷേധാവധി എന്ന് പറയും. ആ നിഷേധാവധിയാണ് ആത്മ ബ്രഹ്മം പ്രജ്ഞ പ്രജ്ഞാനം. സർവശബ്ദ പ്രത്യയ ഗോചരം, സർവപ്രത്യയ അഗോചരം, സർവശബ്ദ പ്രത്യയങ്ങളും നാമശബ്ദങ്ങളൊക്കെ എവിടെ അപ്രസക്തമാവുന്നു. ഏതോ വാചോ നിവർത്തന്തേ, വാക്കുകളൊക്കെ നിവർത്തിക്കുന്നു എന്ന് പറയാം, അതിനെ പ്രാപിക്കാൻ സാധിക്കാതെ, അതാകുന്നു ബ്രഹ്മം. തത് അത്യന്ത വിശുദ്ധ പ്രജ്ഞാ ഉപാധി സംബന്ധേന സർവം ഈശ്വരം, സർവജ്ഞം ഈശ്വരം. ഇത് തന്നെയാകുന്നു ഏത്? ഈ പരിശുദ്ധമായ പ്രജ്ഞാനം തന്നെയാകുന്നു അത്യന്ത വിശുദ്ധം. ഇത് പ്രജ്ഞാ ഉപാധി സംബന്ധമാകുമ്പോൾ സർവജ്ഞനായ ഈശ്വരനാവുന്നു. പ്രജ്ഞാ ഉപാധിയോട്, ആ പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി, വൃത്തിയോട് ചേരുമ്പോഴോ സർവജ്ഞനായ ഈശ്വരനാകുന്നു. പിന്നെയോ സർവാധാരധാരാണി അവ്യാകൃത ജഗത് ബീജപ്രവർത്തകം നിയന്ത്രിത്വം അന്തര്യാമി സജ്ഞം ഭവതി. അത് തന്നെ സർവ സാധാരണ സാധാരണ അവ്യാകൃത ജഗത് ബീജപ്രവർത്തകം,
ഈ പ്രപഞ്ച വൈവിധ്യങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള അവ്യാകൃത ബീജത്തെ പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ അത് അന്തര്യാമിയാവുന്നു. അതേ പ്രജ്ഞ. കുട്ടികളുടെ മുന്നിൽ അമ്മ, ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യ, സഹോദരിയുടെ മുന്നിൽ ജ്യേഷ്ഠത്തി, ഇങ്ങനെയാവില്ലേ? ഇതേപോലെ ഇതേ പ്രജ്ഞാനം തന്നെയാണ് സർവജ്ഞനായ ഈശ്വരനാവുന്നത്, സർവ അന്തര്യാമിയാവുന്നത്. പിന്നെ തദേവ അന്തരണ്ടോ അണ്ട ഉദ്ഭൂത പ്രഥമ ശരീര ഉപാധിമത് വിരാട് പ്രജാപതിഹി പ്രജാപതി സപ്നം ഭവതി. അത് തന്നെയാണ് നമ്മൾ സൃഷ്ടിപാഠത്തിൽ പഠിച്ചതുപോലെ അണ്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമായി സംഭവിച്ച പ്രഥമ ശരീരി വിരാടും ഈ പ്രജ്ഞാനം തന്നെയാണ്. വിരാട്. പിന്നെയോ, തത് ഉദ്ഭൂത അഗ്നിയാദി ഉപാധി ഉപാധിമത് ദേവതാ സപ്നം ഭവതി. ഇനി അത് തന്നെയാണ് വീണ്ടും സൃഷ്ടിയിൽ നമ്മൾ പഠിച്ചതുപോലെ അഗ്നിയാദി ദേവതകളുമായിരിക്കുന്നത്. അഗ്നിയാദി ദേവതകൾ എന്ന് പറഞ്ഞാൽ കരണം, ഇന്ദ്രിയ ഗോളകം, അധിഷ്ഠാന ദേവത, അങ്ങനെയൊക്കെ വിരിഞ്ഞു എന്ന് പറയലേ, ഇത് തന്നെയാണ്. തഥാ വിശേഷ ശരീരോപാധീഷു അപി ബ്രഹ്മാദിസ്തംഭ പര്യന്തേഷു തത് തത് നാമരൂപ ലാഭ ബ്രഹ്മണ. ഇതേ പ്രജ്ഞാനം ബ്രഹ്മം തന്നെ വിരാടായി സർവ അന്തര്യാമിയായി സർവജ്ഞനായ ഈശ്വരനായി ദേവതകളായി ഒക്കെ പ്രകാശിച്ച അതേ ബ്രഹ്മമാണ് ഒട്ടനവധി നാമരൂപങ്ങളിലൂടെ പ്രകാശിച്ച് ഓരോരോ നാമങ്ങളിൽ അറിയപ്പെടുന്നു. ബ്രഹ്മാവ് മുതൽ ഇങ്ങേയറ്റത്ത് മുളയോ അല്ലെങ്കിൽ പുഴുവോ പുല്ലോ ഒക്കെ ആയിട്ടിരിക്കുന്നത് അത് തന്നെ. ബ്രഹ്മാദി സ്തംഭ പര്യന്തം ഓരോന്നിനും ഓരോരോ നാമവിശേഷങ്ങളൊക്കെ നൽകിയില്ലേ, ഒക്കെ അതാണ്. ഇപ്പൊ തതേ ഈ പരമമായ തത്വം തന്നെയാണ് സർവ പ്രജ്ഞോപാധി സംബന്ധേന സർവജ്ഞം ഈശ്വരം, സർവസാധാരണ അവ്യാകൃത ബീജ പ്രവർത്തകം നിയന്ത്രിത്വാത് അന്തര്യാമി സപ്നം ഭവതി. തതേവ വ്യാകൃത ബീജ വ്യാകൃത ജഗത് ബീജഭൂത ബുദ്ധിയാ ആത്മാ അഭിമാന ലക്ഷണ ഹിരണ്യഗർഭ സപ്നം ഭവതി. ആ ഒരു വരി വിട്ടുപോയി. ഓക്കെ. ഇപ്പൊ തദേവ വ്യാകൃത ജഗത് ബീജ, ഇതാണ് വ്യാകൃത പ്രപഞ്ചത്തിന്റെ ബീജപ്രവർത്തകനായിട്ട് ബുദ്ധിയിൽ പ്രതിഫലിച്ച് അതിൽ അഭിമാനിച്ച് ഹിരണ്യഗർഭനുമായിരിക്കുന്നത്, വിരാടായിരിക്കുന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് സമഷ്ടി ബുദ്ധി ഉപാധി ഉപഹൃത ചൈതന്യമായ ഹിരണ്യഗർഭൻ. സർവജ്ഞൻ, സർവാന്തര്യാമി, വിരാട്, ഹിരണ്യഗർഭൻ, ദേവതകൾ, പിന്നെയോ ഈ നാമരൂപങ്ങൾ. മനസ്സിലായില്ലേ? കാണുന്ന എല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമഹാത്തേ എന്ന് പറയുന്നത്. പ്രജ്ഞാനത്തിൻ്റെ തന്നെ നാമരൂപാവിഷ്കാരമാവുന്നു അവിടുന്ന്. അതുകൊണ്ട് അങ്ങേക്ക് നമസ്കാരം, നമഃ തേ. അതുകൊണ്ട് തന്നെയാണ് ഓം ഹരി. ഈ നാമരൂപത്തിൽ ഞാൻ കാണുന്നത് വാസ്തവത്തിൽ പരമാത്മ ചൈതന്യം. അതിനെ ഞാനിപ്പോൾ തെറ്റിദ്ധരിച്ചു കാണുകയാണ്. ഈ മിഥ്യാസങ്കല്പങ്ങളെയൊക്കെ അകറ്റി ആ തത്വം ഓർമ്മിക്കാൻ സാധിക്കുമാറാകട്ടെ. ഓം ഹരി ഓം എന്നിങ്ങനെ തൊഴുന്നു, അഭിസംബോധന ചെയ്യുന്നു. എന്താ കാര്യം? സർവപ്രകാരേണയും ആ തത്വം അനുസ്മരിക്കപ്പെടേണ്ടതാകുന്നു. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അല്ലാതെ കൈപിടിച്ച് നോക്കി കരുത്ത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും. ഷെയ്ക്ക് ആൻഡിൻ്റെ ഒരു മനഃശാസ്ത്രത്തെക്കുറിച്ച് ഗുരുദേവ് പറയുക,
ചിലരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, എന്താ വല്ല ആയുധം ഉണ്ടോ ഒന്ന് തപ്പി നോക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഹരിയോം അല്ലെങ്കിൽ നമസ്തേ, അതാകുന്നു എല്ലാം ആയിരിക്കുന്നത് ബ്രഹ്മണ. തദേന ഏകം സർവോപാധി ഭേദ ഭിന്നം സർവ പ്രാണി പ്രാണിഭി താർക്കികൈശ്ച സർവപ്രകാരേണ ജ്ഞായതേ വികൽപ്യതേ ച അനേകത. ഇതിനെ തന്നെയാണ് തദേവ തത് ഏവ ഏകം സർവോപാധി ഭേദ ഭിന്നം സർവൈഹി പ്രാണിഭി താർക്കികൈശ്ച സർവപ്രകാരേണ ജ്ഞായതേ വികൽപ്യതേ ച അനേകത. ഇതിനെ തന്നെയാണ് പല പ്രകാരത്തിൽ വികൽപ്പിക്കപ്പെടുന്നത്. താർക്കികന്മാരൊക്കെ ഇതിനെ പല രീതിയിലൊക്കെ തിരിച്ചറിഞ്ഞൊക്കെ വ്യാഖ്യാനിച്ച് വഷളാക്കുന്നുണ്ടാവും. പ്രാണിജാലങ്ങളൊക്കെ പല പ്രകാരത്തിൽ അറിയും. പക്ഷെ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പ്രജ്ഞാനം ഏവ, കാണുന്നതൊക്കെ പ്രജ്ഞാനം പ്രജ്ഞാനം പ്രജ്ഞാനം, വേറൊന്നില്ല ഇവിടെ, ബോധം മാത്രം. ഇത് തന്നെയാണ് താർക്കികന്മാർക്ക് തർക്കവിഷയമാവുന്നത്, ലൗകികന്മാർക്ക് ലോകവിഷയമാവുന്നത്. ഇതിനെ മാത്രം കാണാൻ അറിവിന്റെ നേത്രം തുറന്ന് ഉത്സാഹിക്കണം. ഇതാണ് ഉപദേശം. ഇന്ദ്രം ഏകഹ അപരേ പ്രാണ പ്രാണം അപരേ ബ്രഹ്മ ശാശ്വതം ഇങ്ങനെയൊക്കെ ഏതമേകേ വതന്തി അഗ്നിം മനുമന്യേ പ്രജാപതിം ഇന്ദ്രമേകം അപരേ പ്രാണം അപരേ ബ്രഹ്മ ശാശ്വതം ഇത്യാദ്യ സ്മൃതി. മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ തന്നെയാണ് ചിലര് പറയുന്നത് അഗ്നിന്ന്, ചിലര് പറയുന്നത് മനുന്ന്, ചിലര് പ്രജാപതിയായിട്ട് എണ്ണുന്നത്, ഇനിയും ചിലർ ഇന്ദ്രനെന്ന് ധ്യാനിക്കുന്നത്, ഇനിയും ചിലര് പ്രാണനെന്ന് ഉപാസിക്കുന്നത്, ഇനിയും ചിലര് ശാശ്വത ബ്രഹ്മമെന്ന് സാക്ഷാത്കരിക്കുന്നതും ഇതിനെ തന്നെ ആകുന്നു. ഇവിടെ വേറൊന്ന് ഇല്ല. ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, അഗ്നിബാധയൊക്കെ ഉണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. വലിയൊരു പട്ടണം മുഴുവൻ അഗ്നിക്കിരയായി കഴിഞ്ഞാൽ അവിടെ പോയി തിരഞ്ഞു നോക്കുന്ന സമയത്ത് എത്രയെത്ര വ്യക്തികൾ, എത്രയെത്ര സ്വപ്നങ്ങൾ, എത്രയെത്ര സങ്കല്പങ്ങൾ, എത്രയെത്ര വസ്തു വിശേഷങ്ങൾ, എല്ലാം 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 വെറും ചാരമായി മാറില്ലേ? വെറും ചാരം. ഓരോരുത്തരുടെയും ഓർമ്മകളും അതേപോലെ തന്നെ അനുഭവങ്ങളും ഒക്കെ എത്ര ഉണ്ടായിരുന്നു, ഒക്കെ ഇപ്പൊ വെറും ചാരം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അഗ്നിയെ ഇങ്ങനെ പൂജിക്കുന്നത്. എന്താ കാരണം? അഗ്നിക്ക് കുറെ അദ്വൈതം പഠിപ്പിച്ചു തരാൻ പറ്റും. എത്ര വലിയ പ്രഗത്ഭനെയും എത്ര നിസ്സാരനെയും വെറും ഒരു പിടി ചാരമാക്കിയിട്ട് അഗ്നി കാണിച്ചിരുന്നു. വാട്ട് എവർ യു സീ, ദാറ്റ് ഈസ് നത്തിങ്. റിയാലിറ്റി ഈസ് സംതിങ് എൽസ് അല്ലേ? യാഥാർത്ഥ്യം വേറൊന്നാണ്, ഈ കാണുന്നതല്ല എന്ന് അഗ്നി പഠിപ്പിച്ചു തരുന്നതുകൊണ്ട് അഗ്നയേ സ്വാഹ ഇതം നമമ. എന്റെ കെട്ടിപ്പൊക്കിയ ഒട്ടേറെ സങ്കല്പങ്ങളും അതുപോലെ തന്നെ അഭിമാനങ്ങളും ഹേ അഗ്നെ അവിടത്തേക്ക് ഇരിക്കട്ടെ. കാരണം എന്താണ്? യു നോ ഹൗ ടു മാനേജ് ഇറ്റ്. ഇതൊക്കെ വെറും ഭസ്മമാക്കി ഒന്നാക്കി മാറ്റാൻ നിനക്കറിയാം, ഞാൻ ഇത് വെച്ചുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അഗ്നയേ സ്വാഹ ഇതം നമമ അഗ്നേനയസ്സുപധാരായേ. ഹേ അഗ്നി, ഞങ്ങളെ നേരായ വഴിക്ക് നയിച്ചാലും അവിടുന്ന് ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും അറിയുന്നവനാണ്. യുയോധ്യസ്മ ജുഹുരാണ മേനഹ, ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ അങ്ങ് കത്തിച്ച് നശിപ്പിച്ചാലും. ഭൂയിഷ്ടാന്തേ നമ ഉക്തിം വിധേമ, അവിടത്തേക്ക് ആയിരം ആയിരം പ്രണാമം. ഈ ഒരേ തത്വത്തെയാണ് എല്ലാവരും പ്രകീർത്തിക്കുന്നത് എന്ന് പറയാം. പല പ്രകാരത്തിൽ അറിയുന്നതും വ്യാഖ്യാനിക്കുന്നതും കണ്ടെത്തുന്നതും. ഇനി താർക്കികന്മാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ ശാസ്ത്രകാരന്മാരെയൊക്കെ എണ്ണം. ക്വാർക്ക് എന്നതിനെയാണ് പറയുന്നത്, സ്ട്രിങ്സ് എന്നതിനെയാണ് പറയുന്നത്,
ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നതിനെയാണ് പറയുന്നത്. വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്നിങ്ങനെ ഇതിനെക്കുറിച്ചാണ് അവർ അത്ഭുതപ്പെടുന്നത്. ജീൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്. ജീനോം കോഡ് വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനെയാണ് അനുസന്ധാനം ചെയ്യുന്നത് എന്നിങ്ങനെ എല്ലാ ശാസ്ത്രശാഖകളിലും ഒക്കെ ഇതുമാത്രം ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് സർവ ഉപാധി പ്രകടനങ്ങളും അസ്തമിക്കുന്ന ആ പ്രജ്ഞാനത്തിൽ വിലയനം തേടൂ, ആവോളം അനുധ്യാനം ചെയ്ത് ഉറപ്പിക്കൂ, എന്നിട്ടോ ആ അറിവുമായിട്ട് ഈ ലോകത്തിൽ വിഹരിച്ചോളൂ. മത്സ്യം സമുദ്രത്തിൽ എന്നതുപോലെ, കാരണം അന്യമായിട്ടൊന്നില്ല, അതുകൊണ്ട് തന്നെ ഭയവും ഇല്ല. സ ഏതേന പ്രജ്ഞേന ആത്മന അസ്മാത് ലോകാത് ഉത്ക്രമ്യ അമുഷ്മിൻ സ്വർഗേ ലോകേ സർവാൻ കാമാൻ ആപ്ത്വ അമൃത സമഭവത് സമഭവത് എന്ന മന്ത്രത്തോടുകൂടിയാണ് ഇത് ഉപസംഹരിക്കപ്പെടുന്നത്. സ ഏതേന പ്രജ്ഞേന ആത്മന അസ്മാ ലോകാത് ഉത്ക്രമ്യ അമുഷ്മിൻ സ്വർഗേ ലോകേ സർവാൻ കാമാൻ ആപ്ത്വ അമൃത സമഭവത് സമഭവത്. സ വാമദേവ ദേവഹ അന്യഹ വാ ഏവം യഥോക്തം ബ്രഹ്മവേദ പ്രജ്ഞേന ആത്മനാ. വാമദേവനാകട്ടെ, ഇനി ആരുമാകട്ടെ, ഗുരുദേവന് യഹ എന്നുള്ള പദം കിട്ടിയാല് വലിയ സന്തോഷമാണ്. ഗുരുദേവ് പറയും, whoever he may be, he who, ആരോ ആവട്ടെ എന്ന് പറയാ, ആരായാലും തരക്കേടില്ല. ഇത് വാമദേവന് മാത്രം റിസർവ് ചെയ്ത് വെച്ചതൊന്നുമില്ല എന്ന് പറയും. ഇതിൽ റിസർവേഷൻ ഒന്നുമില്ല, ടു ബി ഫ്രാങ്ക്. റിസർവേഷൻ ഇല്ല. വാമദേവ ഹാവാ അന്യോ വാ, വാമദേവനാവട്ടെ വേറെ ആരും ആവട്ടെ, ഏവം യഥോക്തം ബ്രഹ്മ, ഇവിടെ പ്രതിപാദിച്ച ബ്രഹ്മത്തെ വേദ അറിയുന്നു. എങ്ങനെ അറിയണു? പ്രജ്ഞാന പ്രജ്ഞേന ആത്മന, പ്രജ്ഞാനമാണ് ആത്മാവാണ് എന്ന് ആധാരമായ സത്യത്തെ ബോധത്തെ വസ്തു പ്രതിഭാസങ്ങളിൽ നിന്നും ജ്ഞാന മഹത്വത്തിലേക്ക് ഉയർന്ന് തിരിച്ചറിയുന്നത് ആരായാലും ശരി. യേനൈവ പ്രജ്ഞേന ആത്മന പൂർവേ വിദ്വാംസ അമൃത അഭൂവം തഥാ അയമപി. നേരത്തെ ഇതിനെ അറിഞ്ഞവര് തത്വപ്രതിഷ്ഠ നേടിയിട്ടുള്ളതായിട്ട് പറഞ്ഞില്ലേ, അപ്രകാരം അത് തന്നെ ഇവരുടെയും ഗതി. അവര് അറിഞ്ഞിട്ട് എന്തു പറഞ്ഞു? എത്രയോ ദേവതകളുടെ ജന്മജന്മാന്തരങ്ങൾ ഞാനിതാ അറിയുന്നു, ജന്മജന്മാന്തരങ്ങളുടെ ചങ്ങലകൾ ഭേദിച്ചുകൊണ്ടൊരു പരുന്തിനെ പോലെ ഞാനിതാ പറന്നുയരുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചില്ലേ, അതുപോലെ തന്നെ ഇതിനെ അറിയുന്ന ഏവർക്കും തഥാ അയമപി വിദ്വാൻ ഏതേനൈവ പ്രജ്ഞേന ആത്മന അസ്മാ ലോകാത് ഉത്ക്രമ്യ ഇത്യാദി വ്യാഖ്യാതം. ഇതിനെ അറിയുന്നവരും ഏത് കാലത്തിലുള്ളവരായാലും ദേശത്തിലുള്ളവരായാലും ജാതി വർണ്ണ മതഭേദങ്ങളൊന്നുമില്ലാതെ ആരറിഞ്ഞാലും ശരി, അവർക്ക് സംഭവിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ഗതി തന്നെയായിരിക്കും ഇവർക്കൊക്കെയും സംഭവിക്കുക. അസ്മാ ലോകാത് ഉത്ക്രമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് പോയിട്ട് എങ്ങടാ പോണത്? പോവാനൊന്നുമില്ല. എന്താ ഈ പോക്ക് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോണത് പോലെയാ. ഉറങ്ങാൻ പോവുക എന്ന് പറഞ്ഞാൽ എവിടേക്കെങ്കിലുമൊക്കെ പെട്ടി ഇങ്ങോട്ടും സൂട്ടും ഒന്നും എടുത്ത് പോകുന്നൊന്നുമില്ല. പിന്നെയോ വേറൊരു കാഴ്ച, വേറൊരു തലം അനാവൃതമായി കിട്ടിയിരുന്നു, അത്രേ ഉള്ളൂ. ഇത്യാദി വ്യാഖ്യാനം. അസ്മാ ലോകാത് ഉത്ക്രമ്യ അമുഷ്മിൻ സ്വർഗേ ലോകേ സർവാൻ കാമാൻ ആപ്ത്വ അമൃത സമഭവത് സമഭവത് ഇതി ഓം ഇതി. അങ്ങനെ സകല കാമനകളെയും പ്രാപിച്ചിട്ട് പറഞ്ഞില്ലേ, വിഷയകാമി സർവകാമിയായി, ആത്മകാമിയായി, ആപ്തകാമിയായി.
പിന്നെ ഒരു കാമനകളും ഇല്ലാതെ. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ. എല്ലായ്പ്പോഴും ആത്മാവിൽ രതി, ആത്മാവിൽ തൃപ്തി, ആത്മാവിൽ തന്നെ സന്തുഷ്ടി. തസ്യ കാര്യം ന വിദ്യതെ. അവനവനൊന്നും ചെയ്യാനില്ല, ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. നിതാന്ത ശാന്തിയിൽ വിലയിച്ച് ജന്മജന്മാന്തരങ്ങളുടെ എല്ലാ ചങ്ങലകളും ഭേദിച്ച് പാപങ്ങളും കഴുകി കളഞ്ഞ് സ്വസ്ഥനാവും. ഓം ഇതി. അങ്ങനെയാണ് ഈ ഉപനിഷത്ത് അവസാനിക്കുന്നത്. മൂന്നാം അധ്യായത്തിലെ ആദ്യ ഖണ്ഡം ഇതോടുകൂടി സമാപിച്ചു. ഉപനിഷത്ത് കഴിഞ്ഞു. ശിഷ്ടാചാരമനുസരിച്ച് ആദ്യം തുടങ്ങണം എന്നാ തുടങ്ങാലോ അല്ലേ. ഓം വാങ് മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേധി വേദസ്യ മാണീസ്ഥഃ ശ്രുതം മേ മാ പ്രഹാസീ അനേനാധീതേന ഹോരാത്രാൻ സന്ദധാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതോ തദ്വക്താരമവതോ അവതു മാം അവതു വക്താരമവതു വക്താരം. ഓം ശാന്തേ ശാന്തേ ശാന്തിഃ. ഹരിഃ ഓം. ശ്രീഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം ആത്മാവ ഇദമേക ഏവ അഗ്രേ ആസീത്. നാന്യത് കിഞ്ചന മിഷത് സ ഈക്ഷത ലോകാനുസൃജ ഇതി. സ ഇമാൻ ലോകാൻ അസൃജത അംഭോ മരീചോ അംഭോ മരീച മരമാപഹ അതോ അംഭപരേണ ദിവം ദ്യോ പ്രതിഷ്ഠാൻ അന്തരീക്ഷം മരീചയ പൃഥിവീമര യ അധസ്താത ആപഹ. ഇങ്ങനെ ഉപനിഷത്ത് നമ്മൾ തുടങ്ങി നിർത്തി. എന്താ അതിൻ്റെ അർത്ഥം? പ്രതീകാത്മകമാണ്. ഇനിയും നമ്മൾ തുടർന്നും മനനം ചെയ്യും, ചെയ്തോളൂ. എന്നിട്ട് എവിടെ അവസാനിപ്പിക്കും? പ്രജ്ഞാനം ബ്രഹ്മ. എന്നിട്ട് നിഷ്ഠയായോ ഇല്ലാന്ന് തോന്നിയാൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങാം. അങ്ങനെ മഹാഭാഗ്യവാന്മാരായ നമ്മൾ ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യസഹിതം ഉപനിഷത്ത് അധ്യയനം ചെയ്തിരിക്കുകയാണ്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമാണ്. ഭാഷ്യം ആശ്രമത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് മുഴുവനായിട്ട് വായിക്കുകയാവട്ടെ, ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാവട്ടെ ഉണ്ടായിട്ടില്ല. അവിടെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ആശയം കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഭാഷ്യ ഭാഗം, പ്രത്യേകിച്ച് ഈ പ്രജ്ഞാനം ബ്രഹ്മ ആ ഭാഗം ഇങ്ങനെ നോക്കും ആസ്വദിക്കാൻ വേണ്ടി. അതിൽ കവിഞ്ഞ് ഒരു പാഠനത്തിലൂടെ അധ്യാപനത്തിലൂടെ ഇത് മനനം ചെയ്യാൻ ഒരവസരം സംസിദ്ധമായതിൽ സന്തോഷമുണ്ട്. സംസ്കൃതമാണ്,
സംസ്കൃത ലിപിയിലുമാണ്. നിത്യപരിചയം ഇല്ലാത്തതുകൊണ്ട് സന്ധി പിരിക്കുന്നിടത്തൊക്കെ അവിടെ അവിടെ ചില തെറ്റുകൾ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടാവും. ഏതായാലും അതിലൊക്കെ പ്രാധാന്യമുള്ളത് ആശയം ആസ്വദിക്കപ്പെടുക എന്നുള്ളതാണ്. അത് നിർവഹിതമായിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സശ്രദ്ധ സഹകരണത്തിനും അതുപോലെ തന്നെ ശ്രുതി മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രേമാദരങ്ങൾക്കും പ്രണാമം. ഈ ഉപനിഷത്ത് ഉപദേശിച്ചിട്ടുള്ള പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തിൻ്റെ അതിഗംഭീര അർത്ഥത്തിൽ നിങ്ങൾക്കേവർക്കും വിലയനം സാധിക്കട്ടെ, പ്രതിഷ്ഠ സാധിക്കട്ടെ. അതിൻ്റെ അത്യാനന്ദവും സ്വാതന്ത്ര്യവും നിങ്ങളുടെ ജന്മാവകാശമാണ്. അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. അതിന് ശങ്കരഭഗവത്പാദർ തുടങ്ങി ഗുരുപരമ്പര മുഴുവൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലെ സാദര ശ്രദ്ധയ്ക്ക് മുമ്പിൽ കോടി നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഓം ഷണ്ണോ മിത്ര ശംവരുണഃ ഷണ്ണോ ഭവത്വര്യമാം ഷണ്ണ ഇന്ദ്രോ ബൃഹസ്പതിഃ ഷണ്ണോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിഷം ഋതമവാദിഷം സത്യമവാദിഷം തന്മാമാവീത് തദ്വക്താരമാവീത് ആവീന്മാം ആവീദ്വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.